ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അർജുന്റെ കുടുംബത്തിന് നേരെയുള്ള സൈബർ ആക്രമണത്തിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അർജുൻ ഉൾപ്പെടെയുള്ള 8 പേരുടെയും ആശ്രിതർക്ക് ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് രാഷ്ട്രീയ ആര്യടിക മഹാമണ്ഡലി ദേശീയ നേതാവ് സ്വാമി പ്രണവാനന്ദ. രാമനാട്ടുകരയിലെ കടയിൽ നിന്നും മൊബൈൽ ഫോണുകൾ വാങ്ങി മുങ്ങിയ യുവാവ് അറസ്റ്റിൽ. സ്വത്തിന്റെയും പണത്തിന്റെയും പേരിൽ വീട്ടിലെ പ്രായമായ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി വനിതാ കമ്മീഷൻ. കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ ചുഴയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിനമാക്കിയ സർക്കാർ നടപടി പ്രതിഷേധാർഹമെന്ന് KSTA. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബത്തിന് നേരെയുള്ള സൈബർ ആക്രമണത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അർജുന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ട ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണം വളരെ ഗൗരവമുള്ളതാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തത്. ഇങ്ങനെയും ആളുകൾ ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്നു. മനുഷ്യപ്പറ്റില്ലാത്ത രീതിയിലുള്ള നടപടിയാണിത്. സൈബർ ആക്രമണത്തിന് പിന്നിലുള്ളവരെ കർശനമായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അർജുന്റെ ബന്ധുക്കളും എഡിറ്റ് ചെയ്ത് അപകീർത്തികരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന സൈബർ പ്രചാരണത്തിന്റെ വിവരങ്ങൾ മന്ത്രിയെ നേരിൽ ധരിപ്പിച്ചു. ശിരൂരിൽ നടക്കുന്ന തെരച്ചിൽ ലക്ഷ്യം കാണും വരെ തുടരേണ്ടതുണ്ടെന്നും ആ നിലയ്ക്കാണ് സംസ്ഥാന സർക്കാർ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ള 8 പേരുടെയും ആശ്രിതർക്ക് ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ IRB 1 കോടി രൂപ വീതം നഷ്ടപരിഹാരവും കുടുംബത്തിലൊരാൾക്ക് ജോലിയും നൽകണമെന്ന് രാഷ്ട്രീയ ആര്യ എടിക മഹാമണ്ഡലി ദേശീയ പ്രസിഡന്റ് സ്വാമി പ്രണവാനന്ദ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ദുരന്തം വരാനുണ്ടായ സാഹചര്യം എന്താണ്, ഇതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കുന്താപുരത്തിൽ നിന്ന് ഗോവ ബോർഡർ വരെയുള്ള കാൻകോൺ വരെയുള്ള ഈ രാഷ്ട്രീയ നാഷണൽ ഹൈവേ ദേശീയ പാത നിർമ്മിക്കാൻ വേണ്ടിയിട്ട് NHA നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്ന് കോൺട്രാക്ടിൽ എടുത്തിരിക്കുന്ന ആരാണ്? IRB. മലയുടെയും നദിയുടെയും മധ്യത്തിൽ നമ്മൾ റോഡുകൾ ഉണ്ടാക്കുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള ഒരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ റോഡിന്റെ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ള 8 പേരുടെയും ആശ്രിതർക്ക് ദേശീയപാത നിർമ്മാണം കരാറെടുത്ത മുംബൈയിലെ IRB കമ്പനി 1 കോടി രൂപ വീതം നഷ്ടപരിഹാരവും കുടുംബത്തിലൊരാൾക്ക് ജോലിയും നൽകണമെന്ന് രാഷ്ട്രീയ ആര്യ എടിക മഹാമണ്ഡലി ദേശീയ പ്രസിഡന്റ് സ്വാമി പ്രണവാനന്ദയും സംസ്ഥാന പ്രസിഡന്റ് സുധീഷ് കേശവപുരിയും ആവശ്യപ്പെട്ടു. IRB കമ്പനിയുടെ MDക്കും ഡയറക്ടർമാർക്കും എതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഈ ആവശ്യവുമായി അങ്കോള പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും കർണാടകത്തിലെ നാരായണ ഗുരുധർമ്മ പീഠം മഠാധിപതി കൂടിയായ സ്വാമി പ്രണവാനന്ദ പറഞ്ഞു. എല്ലാം അർജുനും കൂടെ അർജുന്റെ കുടുംബത്തിനും കൂടെ കിട്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ 100% ചെയ്യും. അർജുന്റെ വീട് സന്ദർശിച്ച സ്വാമി പ്രണവാനന്ദ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.
നെറ്റ് ബാങ്കിംഗ് വഴി പണം ട്രാൻസ്ഫർ ചെയ്തെന്ന് തെറ്റിദ്ധരിപ്പിച്ച് രാമനാട്ടുകരയിലെ കടയിൽ നിന്നും വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുകൾ വാങ്ങി മുങ്ങിയ യുവാവ് അറസ്റ്റിൽ. കണ്ണൂർ പാപ്പിനിശ്ശേരി അരോളി കമ്പരത്തുമൊട്ട അമൃതത്തിൽ ആർജി അഭിഷേകാണ് അറസ്റ്റിലായത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. നെറ്റ് ബാങ്കിംഗ് വഴി പണം ട്രാൻസ്ഫർ ചെയ്തെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നഗരത്തിലെ കടയിൽ നിന്ന് വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുകൾ വാങ്ങി മുങ്ങിയ യുവാവ് അറസ്റ്റിൽ. കണ്ണൂർ പാപ്പിനിശ്ശേരി അരോളി കമ്മരത്തുമോട്ട അമൃതത്തിൽ ഇ ജി അഭിഷേകാണ് അറസ്റ്റിലായത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 18 ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ മൊബൈൽ ഷോപ്പിൽ നിന്ന് ഇയാൾ 2 ലക്ഷം രൂപ വില വരുന്ന 2 ആപ്പിൾ iPhone വാങ്ങിയിരുന്നു. കടയുടെ അക്കൗണ്ടിലേക്ക് തുക RTGS നെഫ്റ്റ് ചെയ്ത രസീത് കാണിച്ചു നൽകുകയും ചെയ്തു. എന്നാൽ പണം അക്കൗണ്ടിൽ എത്തിയില്ല. 2 മണിക്കൂർ കാത്തിരുന്ന ശേഷം അഭിഷേകിന്റെ അക്കൗണ്ടിലെ പണമിടപാട് രേഖകൾ കാണിച്ചു. കടയുടെ അക്കൗണ്ടിലേക്ക് 2 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തതായി ഇടപാടിൽ കണ്ടു. ജീവനക്കാരൻ ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോൾ നെറ്റ്വർക്ക് പ്രശ്നമാകുമെന്ന് അറിയിച്ചതോടെ ഇയാൾ പോയി. എന്നാൽ 19 കടയിലെ അക്കൗണ്ടിൽ പണം എത്തിയില്ല. വിവരം അറിയിച്ചപ്പോൾ പണം നേരിട്ട് എത്തിച്ചു നൽകാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഫോൺ ഓഫ് ആക്കി. 18 അഭിഷേക് എന്ന് പറയുന്ന 23 വയസ്സുള്ള ഒരു വ്യക്തിയും പ്രസീത രാമനാട്ടുകര ചുന്തത്തുള്ള പ്രസീത എന്ന് പറയുന്ന ഒരു ലേഡിയും കൂടി ഷോപ്പിൽ പോയിട്ട് ഏകദേശം 3 ലക്ഷം രൂപയ്ക്ക് അടുത്ത് 2,64,000 രൂപ ഉള്ള 3 iPhone വാങ്ങുകയും അതിനുശേഷം നെറ്റ് ട്രാൻസാക്ഷനായിട്ട് 2,64,000 രൂപ നൽകുകയും അത് സക്സസ്ഫുള്ളി ആയിട്ട് ആ ട്രാൻസാക്ഷൻ നടന്നു എന്ന് മൊബൈൽ ഫോണിൽ കാണിച്ച് കബളിപ്പിച്ച് ഫോൺ വാങ്ങിയതിനു ശേഷം കടന്നു കളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കടയുടമ നൽകിയ പരാതിയിൽ ഫറോക്ക് ഇൻസ്പെക്ടർ TS ശ്രീജിത്ത്, SIS അനൂപിന്റെ നേതൃത്വത്തിൽ പോലീസ് മൊബൈൽ ടവർ ലൊക്കേഷനും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ശേഖരിച്ചാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സ്വത്തിന്റെയും പണത്തിന്റെയും പേരിൽ വീട്ടിലെ പ്രായമായ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. കോഴിക്കോട് ജില്ലാ അദാലത്തിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. അമ്മമാരെ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാത്ത മക്കൾക്കെതിരായിട്ടുള്ള പരാതി, ആ പരാതിയിൽ ഒന്ന് വളരെ അതിക്രമങ്ങൾ വീടുകൾക്കകത്ത് ഉണ്ടാക്കുകയും അമ്മക്ക് സുരക്ഷിതമായി വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള മകനെതിരായിട്ട്, അതിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെ അടിമയായിട്ടുള്ള ഈ മകൻ അമ്മക്ക് സ്വൈര്യ ജീവിതം പോലും തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നു എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് ആ പരാതിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. സ്വത്തിന്റെയും പണത്തിന്റെയും പേരിൽ വീട്ടിലെ പ്രായമായ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി ജില്ലാതല അദാലത്തിനു ശേഷം സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. കമ്മീഷന്റെ മുൻപിൽ വന്ന ഒരു കേസിൽ ലഹരിക്ക് അടിമപ്പെട്ട മകനാണ് സ്വത്തിന്റെ പേരിൽ വൃദ്ധയായ അമ്മയെ ആക്രമിച്ചത്. അവർക്ക് വീട്ടിൽ സ്വൈര്യമായി കഴിയാൻ വയ്യാത്ത സാഹചര്യമാണ്. ഗാർഹിക പീഡന കേസുകളിൽ അതിക്രമത്തിന് ഇരയായ സ്ത്രീകൾക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ജില്ലയിലെ വനിതാ സംരക്ഷണ ഓഫീസറോട് നിർദ്ദേശിച്ചു. പോലീസിൽ നിന്ന് നീതി ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ കമ്മീഷൻ നടത്തുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് വിമുഖത കാട്ടുന്ന കേസുകളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അദാലത്തിൽ 26 പരാതികൾ തീർപ്പാക്കി. 2 നിയമസഹായത്തിനായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് കൈമാറി. 1 പോലീസ് റിപ്പോർട്ട് തേടി. 47 പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി. 76 പരാതികളാണ് പരിഗണിച്ചത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. കാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും
എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം വീശിയ മിന്നൽ ചുഴലിക്കാറ്റിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടം. കൊമ്മേരി, എരവത്തുകുന്ന്, നടുവണ്ണൂർ, കോട്ടൂർ, താമരശ്ശേരി, വടകര, നാദാപുരം, തിരുവമ്പാടി, മുക്കം, പേരാമ്പ്ര, കുന്നമംഗലം ഭാഗങ്ങളിൽ 100 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഒട്ടേറെ മരങ്ങൾ കടപുഴകി. ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി വിതരണവും തകരാറിലായി. അർദ്ധരാത്രിക്ക് ശേഷം വീശിയ മിന്നൽ ചുഴലിക്കാറ്റിൽ കൊമ്മേരി, എരവത്തുകുന്ന്, നടുവണ്ണൂർ, കോട്ടൂർ, താമരശ്ശേരി, വടകര, നാദാപുരം, തിരുവമ്പാടി, പേരാമ്പ്ര, മുക്കം, കുന്നമംഗലം ഭാഗങ്ങളിൽ വൻ നാശനഷ്ടം. 100 വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. ഒട്ടേറെ മരങ്ങൾ കടപുഴകി. 30 വൈദ്യുതി കാലുകൾ പൊട്ടി. വൈദ്യുതി വിതരണം തകരാറിലായി. മരങ്ങൾ വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വ്യാഴാഴ്ച പുലർച്ചെ 1 നാടിനെ നടുക്കിയ മിന്നൽ ചുഴലിക്കാറ്റ് വീശിയത്. 3 വീശിയ കാറ്റിൽ വീടുകളുടെ മേൽക്കൂരയുടെ ഓട്, ഷീറ്റ് എന്നിവ പറന്ന് ദൂരെ വീണു. പ്ലാവ്, തേക്ക്, മട്ടി തുടങ്ങിയ വൻമരങ്ങൾ കടപുഴകി വീണു. കൊമ്മേരി ഭാഗത്ത് കൗൺസിലർ കവിത അരുൺ KCB ഓഫീസിൽ വിളിച്ചു പറഞ്ഞ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ രാത്രി തന്നെ ലഭ്യമായ വെളിച്ചവുമായി ഇറങ്ങി ആളുകൾക്ക് പരുക്കില്ലെന്ന് ഉറപ്പാക്കി. നാരങ്ങാളി ക്ഷേത്രവളപ്പിലെ മരം കടപുഴകി സമീപത്തെ അഭിജിത്തിന്റെ വീടിന് മുകളിൽ വീണു. മൈലമ്പാടി വളാമ്പുറത്ത് പ്രവീണിന്റെ വീടിന്റെ മേൽക്കൂര മരം വീണ് തകർന്നു. എരവത്തുകുന്ന് പാറക്കണ്ടിയിൽ മനോജിന്റെ വീടിന്റെ ഷീറ്റിട്ട മേൽക്കൂര തകർന്നു. കോയോത്തുമീത്തൽ പറമ്പുനെടിയടുത്ത് ഗിരീഷിന്റെ വീടിന്റെ മേൽക്കൂരയും തകർന്നു. ബയങ്കാവിന് സമീപത്തെ ഒരു വീടിന്റെ മേൽക്കൂരയിലെ ഷീറ്റ് പറന്ന് ദൂരെ മരത്തിന് മുകളിൽ വീണു. ഫയർഫോഴ്സുകാർ ദിവസം മുഴുവൻ പ്രയത്നിച്ചാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റേഷൻ കടയിലെ അളവു തൂക്കത്തിൽ കൃത്രിമം നടത്തുന്നതായി പരാതിയെ തുടർന്ന് ഫറൂഖ് പുറ്റേക്കാട് AR D 251 എന്ന റേഷൻ കടയിൽ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. കട താൽക്കാലികമായി അടച്ചുപൂട്ടി. പുറ്റേക്കാട് സ്വദേശി CP ഷരീഫാണ് പരാതി നൽകിയത്. റേഷൻ കടയിലെ അളവ് തൂക്കത്തിൽ കൃത്രിമം നടത്തുന്നതായി പരാതി. ഫറൂഖ് പുറ്റേക്കാട് AR D 251 എന്ന റേഷൻ കടയിൽ നിന്നും വാങ്ങിയ അരിയിലെ അളവിലാണ് തൂക്കം കുറഞ്ഞതായി പരാതിയുള്ളത്. ബുധനാഴ്ച രാവിലെ അരി വാങ്ങാനെത്തിയ പുറ്റേക്കാട് സ്വദേശി CP ഷെരീഫിനാണ് അരിയുടെ അളവിൽ കുറവ് വന്നത്. സംശയം തോന്നിയ ഇദ്ദേഹം തൊട്ടടുത്തുള്ള കടയിൽ നിന്നും തൂക്കി നോക്കിയപ്പോഴാണ് അളവിൽ കുറവുള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മൊത്തം 16 അരി വേണമെന്നിരിക്കെ 15 നൽകിയതെന്നും പറയുന്നു. ഇതിനു മുമ്പും ഇവിടെ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടന്നതായി നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചെങ്കിലും ഒരു ദിവസം കഴിഞ്ഞാണ് അവർ പരിശോധനയ്ക്ക് എത്തിയതെന്ന ആക്ഷേപവും ഉണ്ട്. വ്യാഴാഴ്ച രാവിലെ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കട താൽക്കാലികമായി അടച്ചുപൂട്ടി. മുഹമ്മദ് അലി എന്ന ആളുടെ പേരിലാണ് കടയുടെ ലൈസൻസ് ഉള്ളത്. എന്നാൽ ശശി എന്ന മറ്റൊരാൾക്ക് ഇത് നടത്താൻ നൽകുകയായിരുന്നു. കൃത്രിമം നടത്തുന്നത് പതിവായ സാഹചര്യത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് വകുപ്പ് മന്ത്രിക്കും ബന്ധപ്പെട്ട സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ. നിലവിലെ നടത്തിപ്പുകാരനെ മാറ്റുന്നതുവരെ റേഷൻ കട തുറക്കരുതെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിനമാക്കിയ സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ. July 27 KSTA നേതൃത്വത്തിൽ നടത്തുന്ന DDE ഓഫീസ് മാർച്ചിന്റെ വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. കേന്ദ്ര ഗവൺമെന്റ് 2020 പുറത്തിറക്കിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രതിലോമകരമായ വ്യവസ്ഥകൾ റദ്ദു ചെയ്യണം. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന വർഗീയവൽക്കരണ പരിപാടികൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. ചരിത്ര നിഷേധവും ശാസ്ത്ര നിഷേധവും ആ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന 2 മുദ്രാവാക്യം. മറ്റൊന്ന്, ഇന്ത്യ രാജ്യത്തെ അധ്യാപകരും ജീവനക്കാരും കലാകാരനുമായി അനുഭവിച്ചിരുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അട്ടിമറിച്ച് PFRDA നിയമം പാർലമെന്റിൽ പാസാക്കി അതുമായി ബന്ധപ്പെട്ട് പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയതിന്റെ പ്രശ്നങ്ങളുണ്ട്. മറ്റൊന്ന്, കേരളത്തിൽ അശാസ്ത്രീയമായി ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ കലണ്ടർ അത് ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കണം എന്നുള്ള ആവശ്യമാണ് 4 പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം.
കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം 41 മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ജൂലൈ 27 കോഴിക്കോട് ഡിഡി ഓഫീസ് പരിസരത്ത് അധ്യാപക മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയെന്ന് നേതാക്കൾ അറിയിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പി എഫ് ആർ ഡി എ നിയമം റദ്ദ് ചെയ്യുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കുക തുടങ്ങിയ നിരവധി സുപ്രധാന ആവശ്യങ്ങളാണ് സംഘടന ഉന്നയിക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന അധ്യാപകർ പങ്കെടുക്കുന്ന റാലി രാവിലെ മുതലക്കുളം മൈതാനിയിൽ നിന്നും ആരംഭിച്ച് മാനാഞ്ചിറ ഡി ഡി ഇ ഓഫീസിന് മുന്നിൽ സമാപിക്കുമെന്നും ജില്ലാ സെക്രട്ടറി ആർ എം രാജൻ, വി പി രാജീവൻ, സതീഷ് നാരായണൻ, വി ടി ഷീബ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ആഘോഷിക്കപ്പെടുന്നതിനും അപ്പുറം രചനയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള പ്രവർത്തനങ്ങൾ കൂടി പുതുതലമുറയിൽ വളർത്താനുള്ള ശ്രമങ്ങൾ അധ്യാപകർ ഏറ്റെടുക്കണമെന്ന് സാഹിത്യകാരൻ വി ആർ സുധീഷ്. കോഴിക്കോട് സിറ്റി ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിതിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് സിറ്റി ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യയുടെ പ്രവർത്തനോദ്ഘാടനവും സ്കൂൾ കോർഡിനേറ്റർമാർക്കുള്ള ശില്പശാലയും ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. സാഹിത്യകാരൻ വി ആർ സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ബഷീർ ദിനം ഒരു പാത്തുമ്മയുടെ ആടിലൊതുങ്ങുന്ന ആഘോഷമായി മാത്രം നടക്കുന്ന വിദ്യാലയങ്ങളിൽ പലപ്പോഴും ആഴത്തിലുള്ള വായന സാധ്യമാണോ എന്ന അന്വേഷണം നടക്കുന്നില്ലെന്നും ഈ സ്ഥിതി മാറാൻ അധ്യാപകർ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സാഹിത്യ നഗരമായി മാറിയ കോഴിക്കോട് പ്രശസ്തരും വളർന്നു വരുന്നവരുമായ സാഹിത്യകാരന്മാരും കലാകാരന്മാരും നൽകിയ സംഭാവനകൾ മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സാധ്യമാണോ എന്നുള്ള അന്വേഷണം പലപ്പോഴും പല സ്കൂളുകളിലും എല്ലാ സ്കൂളിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതല്ലേ, പലപ്പോഴും ചില പേരുകൾക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുക, അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. പരിപാടിയിൽ സിറ്റി എ ഇ ഒ ജീജ കെ അധ്യക്ഷയായിരുന്നു. ചടങ്ങിൽ വെച്ച് എം ഫോറം കൺവീനർ മനോജ് വി പി, ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കോർഡിനേറ്റർ സിസ്റ്റർ തെരേസ, സ്കൂൾ പി ടി എ പ്രസിഡന്റ് അരുൺ, സിറ്റി വിദ്യാരംഗം കോർഡിനേറ്റർ നിഷ ആർ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാരംഗം സബ് ജില്ലാ കോർഡിനേറ്ററായിരുന്ന പി രമാദേവി ശില്പശാല നയിച്ചു. അധ്യാപകരായ സുമംഗലി, അനുപമ, ഇന്ദിര എന്നിവർ കവിതകളും നാടൻ പാട്ടും അവതരിപ്പിച്ചു. ഈ അധ്യയന വർഷം വിദ്യാരംഗം ഏറ്റെടുക്കേണ്ട പ്രവർത്തന പദ്ധതി ആസൂത്രണം ചെയ്താണ് യോഗം അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഓളപ്പരപ്പിൽ ആവേശം വിതച്ച് കയാക്കിങ്ങിന് തുടക്കം. മീന്തുള്ളിപ്പാറയിൽ കുതിച്ചൊഴുകുന്ന പുഴയിൽ തുഴയെറിഞ്ഞ് വിദേശ താരങ്ങൾ ഇറങ്ങിയതോടെ മലബാർ റിവർ ഫെസ്റ്റിവൽ രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരങ്ങൾ ആരംഭിച്ചു. 8 രാജ്യങ്ങളിൽ നിന്നുള്ള കയാക്കർമാർ പങ്കെടുത്തു. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 10th എഡിഷനാണ് ഇത്തവണ നടക്കുന്നത്. കഴിഞ്ഞ 10 ചരിത്രത്തിൽ ഏറ്റവും അധികം വിദേശ താരങ്ങൾ പങ്കെടുക്കുന്ന മത്സരങ്ങളാണ് ഇത്തവണയുള്ളത്. വാശിയേറിയ മത്സരങ്ങൾക്കാണ് മലയോര മേഖലയിലെ പുഴകൾ സാക്ഷ്യം വഹിക്കുന്നത്. കുറ്റ്യാടിപ്പുഴയിൽ ഏറ്റവും കുത്തൊഴുക്കുള്ള ഭാഗമായ ചക്കിട്ടപ്പാറ മീൻതുള്ളിപ്പാറയിലാണ് ഫ്രീ സ്റ്റൈൽ പ്രദർശന മത്സരങ്ങൾ അരങ്ങേറിയത്. അപകടകരമായ ഫ്രീ സ്റ്റൈൽ കയാക്കിങ്ങിൽ പരിചയ സമ്പന്നരായ താരങ്ങൾ മാത്രമാണ് പുഴയിലിറങ്ങിയത്. പുഴകളിലെ ജലനിരപ്പ് കൂടുന്നതിനാൽ മത്സരങ്ങൾ ആവേശത്തിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടി പി രാമകൃഷ്ണൻ എം എൽ എ രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ഫ്രീ സ്റ്റൈൽ മത്സരങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്തു. സാഹസിക വിനോദസഞ്ചാരത്തിന് അനുയോജ്യമായ പുഴകളാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ടവർ വലിയ തോതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അപകടം വരാതിരിക്കാനും സ്വന്തം സുരക്ഷ
അപകടത്തിലാകാതിരിക്കാൻ മത്സരത്തിൽ പങ്കെടുത്തവർ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ അങ്ങേയറ്റം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് പേരാമ്പ്ര ബ്ലോക്ക് പ്രസിഡന്റ് എൻ പി ബാബു അധ്യക്ഷത വഹിച്ചു. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ, കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, ചെങ്ങരത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരി, കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ്, കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ചെയർമാൻ എസ് കെ സജീഷ്, കെ എ ടി പി എസ് സിഇഒ ബിനു കുര്യാക്കോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജ ശശി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇന്ത്യൻ നാഷണൽ ലീഗ് സംഘടിപ്പിക്കുന്ന പൊളിറ്റിക്കൽ വർക്ക്ഷോപ്പുകൾക്ക് ജൂലൈ 29 തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് സരോജ് ഭവനിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർവഹിക്കും. 3 മാസം നീണ്ടു നിൽക്കുന്നതാണ് ശില്പശാലകൾ. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തെയും അണികളെയും രാഷ്ട്രീയപരമായ സുജിതമാക്കുന്നതിനും അതുപോലെ തന്നെ സംഘടനാപരമായി കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും 29 ഒരു സംസ്ഥാനതല വർക്ക്ഷോപ്പ് ശില്പശാലക്ക് തുടക്കം കുറിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ അടിത്തറ ഭദ്രമാക്കുന്നതിനും സംഘടനാ സംവിധാനം കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിനും സംസ്ഥാന ജില്ലാ മണ്ഡല തലങ്ങളിൽ സംസ്ഥാനത്തുടനീളം രാഷ്ട്രീയ ശില്പശാലകൾ സംഘടിപ്പിക്കുമെന്ന് ഇന്ത്യൻ നാഷണൽ ലീഗ് നേതാക്കൾ അറിയിച്ചു. 3 മാസം നീണ്ടുനിൽക്കുന്ന പൊളിറ്റിക്കൽ വർക്ക്ഷോപ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ 29 കോഴിക്കോട് മുതലക്കുളം സരോജ് ഭവനിൽ നടക്കും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. വർക്ക്ഷോപ്പിൽ LDF നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പാർട്ടി സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുന്ന ചർച്ചകൾ നടക്കും. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MV നികേഷ് കുമാർ ഇടതുപക്ഷവും മാധ്യമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചും ഇടതുപക്ഷം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെക്കുറിച്ച് കോഴിക്കോട് കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണനും ചർച്ചകൾ നയിക്കും. വാർത്താസമ്മേളനത്തിൽ INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ MLA, സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ, സംസ്ഥാന ട്രഷറർ B ഹംസ ഹാജി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH ഹമീദ് മാസ്റ്റർ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശോഭ അബൂബക്കർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അർജുന്റെ കുടുംബത്തിന് നേരെയുള്ള സൈബർ ആക്രമണത്തിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അർജുൻ ഉൾപ്പെടെയുള്ള 8 ആശ്രിതർക്ക് ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് രാഷ്ട്രീയ ആര്യടിക മഹാമണ്ഡലി ദേശീയ നേതാവ് സ്വാമി പ്രണവാനന്ദ. രാമനാട്ടുകരയിലെ കടയിൽ നിന്നും മൊബൈൽ ഫോണുകൾ വാങ്ങി മുങ്ങിയ യുവാവ് അറസ്റ്റിൽ. സ്വത്തിന്റെയും പണത്തിന്റെയും പേരിൽ വീട്ടിലെ പ്രായമായ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി വനിതാ കമ്മീഷൻ. കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ ചുഴിയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിനമാക്കിയ സർക്കാർ നടപടി പ്രതിഷേധാർഹമെന്ന് KSTA. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.